ആഗോള കത്തോലിക്ക സഭയിലെ വിവിധ രൂപതകളോടും ഇടവകകളോടും ചേർന്ന് രണ്ടാം ലോക വയോജന ദിനം ആഘോഷിച്ച് വത്തിക്കാൻ. ജൂലൈ 24-ാം തീയതി ഞായറാഴ്ച നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് റോമൻ രൂപതയുടെ വികാർ കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൃദ്ധരെ ഒറ്റയ്ക്ക് താമസിക്കാൻ അനുവദിക്കാതെ അവരുടെ കൂടെയായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രസംഗമന്ത്രി അദ്ദേഹം പുതുതലമുറയെ ഓർമ്മിപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 92:15 ഭാഗമായ വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും എന്ന വാക്യമാണ് ഇത്തവണത്തെ ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരുന്നത്. മുതിർന്നവർ സമൂഹത്തിനും സഭയ്ക്കും വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ് എന്നുള്ളതാണ് ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച വേൾഡ് ഗ്രാൻഡ് പേരൻസ് ഡേ ആയി ആചരിക്കാൻ 2021-ലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ഈ വർഷം ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ രൂപതകളും ഇടവകകളും സഭാസമൂഹങ്ങളും നിവർത്തിക്കേണ്ട കാര്യപരിപാടികളുടെ രൂപരേഖയും വത്തിക്കാൻ പുറത്തിറക്കിയിരുന്നു. ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ആരാധനാക്രമാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും വയോധികരെ സന്ദർശിക്കുന്നവർക്കും ദണ്ഡവിമോചനവും മാർപ്പാപ്പ അനുവദിച്ചിരുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ രൂപതകളും ഇടവക ദേവാലയങ്ങളും വയോജന ദിനത്തോടനുബന്ധിച്ച് സവിശേഷ പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും ക്രമീകരിച്ചിരുന്നു.